ഞാന് പറയാൻ പോകുന്നത് മദ്യപാനം. മദ്യപാനം എപ്പോഴാണ് ഒരു രോഗമായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ്. മദ്യം പാന രീതി മൂന്ന് രീതിയിലാണുള്ളത്. ഒന്ന് സോഷ്യൽ ഡ്രിങ്കിങ്, മറ്റൊന്ന് ബിഞ്ച് ഡ്രിങ്കിങ്, മൂന്നാമത്തേത് ക്രോണിക് ആൽക്കഹോളിസം. സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക, എപ്പോഴെങ്കിലും വല്ലപ്പോഴും, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പിറന്നാളുണ്ടെങ്കിൽ ഒന്ന് ആഘോഷിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ലേശം കഴിക്കുക, അങ്ങനെ ചെറിയ രീതിയിൽ കഴിക്കുന്ന ആ ഒരു ഇതിനാണ് സോഷ്യൽ ഡ്രിങ്കിങ് എന്നത് പറയുന്നത്. ബിഞ്ച് ഡ്രിങ്കിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുടിക്കാൻ ഒരു കാരണവും ഉണ്ടാവില്ല, അവർക്ക് എപ്പോഴാണോ തോന്നുന്ന ആ സമയത്ത് അവർ കുടിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ അവർ നിർത്തുകയും ചെയ്യും. ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസമായിരിക്കും അവർ കുടിക്കുന്നത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരത് നിർത്തും ചെയ്യും. അപ്പം വീട്ടിൽ നിന്നൊക്കെ പറയും നിങ്ങൾ എന്തിനാ കുടിക്കുന്ന, അതിനെനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും നിർത്തും, അങ്ങനെ പറയുന്ന ആളുകളാണ് ഈ ബിഞ്ച് ഡ്രിങ്കുകാർ. മൂന്നാമത്തേത് ക്രോണിക് ആൽക്കഹോളിസം, അതായത് അത് അവർക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് രാത്രി ആവുന്ന വരെ കുടി കുടി ഇങ്ങനത്തെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾക്ക് അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടായിരിക്കും അവരത് ചെയ്യുക. ഓഫീസിൽ പോകുമ്പോൾ ആയാലും ശരി, ഒരു കുപ്പി കുറച്ച് ഉണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഒരു ലേശം കുടിക്കും, ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് കുടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളവരാണ് ക്രോണിക് ആൽക്കഹോളിസം. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ വെച്ചിട്ട് എല്ലാവരും വിചാരിക്കും ഏറ്റവും പ്രശ്നം ക്രോണിക് ആൽക്കഹോളിസം കാരാണെന്ന്. പക്ഷേ അതിനേക്കാളും പ്രശ്നമാണ് ബിഞ്ച് ഡ്രിങ്കുകാർ. കാരണം അവരുടെ ജീവിത രീതിയിൽ, അവരുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അവരുടെ വീട്ടിൽ എപ്പോഴും, അതായത് ഇവർക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ബോധം ഉണ്ടല്ല. ഇപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി വീട്ടുകാർ പറയുകയാണെങ്കിൽ, വീട് ലോൺ എടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ആ ഞാൻ ചെയ്യാം ഇങ്ങനെ മാത്രം പറയും, ചെയ്യില്ല എന്ന് പറയില്ല, ഒക്കെ അവർ യെസ് പറയും, പക്ഷെ ഒന്നും തന്നെ നടക്കില്ല. അവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല, അവർക്ക് ഒരു ചിട്ടയായിട്ടുള്ള ജീവിത രീതി ഉണ്ടാവില്ല, ക്രമരഹിതമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വീട് വളരെയധികം വഴക്കും പ്രശ്ന സങ്കീർണമായി കൊണ്ടിരിക്കും. ഭാര്യ അല്ലെ വീട്ടിൽ എല്ലാവരുടെ വക ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, പരാതി, പരിഭവം, ഉപദേശം ഇതെല്ലാം കേട്ടിട്ട് ഈ വ്യക്തിക്ക് ദേഷ്യം, അത് അങ്ങനെ ആകെക്കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു വകുപ്പാണ് ഈ ബിഞ്ച് ഡ്രിങ്കുകാരുടെ വീട്ടിലുണ്ടായിരുന്നത്. അവർക്ക് പറയുന്ന സമയത്ത് അവർ പറയും എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്താൻ കഴിയുന്നു, പക്ഷേ ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ. ഈ സോഷ്യൽ ഡ്രിങ്കുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്രമേണ ഈ ബിഞ്ച് ഡ്രിങ്കിലേക്കും അതുപോലെ തന്നെ ക്രോണിക് ആൽക്കഹോളിസത്തിലേക്ക് അവർ എത്തിച്ചേരും. കാരണം ഈ സോഷ്യൽ ഡ്രിങ്ക് നമ്മളുടെ തലച്ചോറിനൊരു ഇതുണ്ട്, തലച്ചോറിന് നമ്മൾ എന്താണോ ശീലിപ്പിക്കുന്നത് അത് തലച്ചോറ് നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അതിനുള്ള ഒരു പ്രവണത ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുടിക്കാനുള്ള ഒരു ശീലം നമ്മൾ തലച്ചോറിനെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അതിന് വീണ്ടും 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 അത് ചെയ്യാൻ തോന്നുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സോഷ്യൽ ഡ്രിങ്കുകാർ ക്രമേണ ബിഞ്ച് ഡ്രിങ്കുകാരും അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോളിസത്തിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഒരു സവിശേഷത അതിൽ അവിടെ ഉണ്ട്. ഇനി എപ്പോഴാണിതൊരു രോഗമായിട്ട് മാറുന്നത്? ഈ മദ്യ അടിമത്തം എന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് ഒരു വ്യക്തി എപ്പോഴാണോ ആകുന്നത് ആ സമയത്ത് ആ വ്യക്തി മദ്യപാനം എന്നൊരു രോഗാവസ്ഥയിലേക്ക് ആ വ്യക്തി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു വ്യക്തി മദ്യത്തിന് അടിമയായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ആറെണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഏത് സദാസമയം മദ്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി മാറും. വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും മദ്യം എങ്ങനെ കിട്ടും, ആരൊക്കെയാണ് ആരുടെ കൂടെ കുടിക്കണം, അങ്ങനെയുള്ള ആ ചിന്ത മാത്രമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി കുടിക്കുന്ന സമയവും കുടിക്കുന്നതിൻ്റെ അളവും കുറേശ്ശെ കുറേശ്ശെ കൂട്ടി വരും. അവർ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സമയത്തോ അവർക്ക് ഇത് നിർത്താൻ കഴിയില്ല. ചില സമയത്ത് അരമണിക്കൂറുകൊണ്ട് ഞാനിതെല്ലാം നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വരുന്നത്, പക്ഷേ മണിക്കൂറുകളോളം ഇത് കുടിച്ച് അവർക്ക് ഒരു സ്ഥലകാല ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. മൂന്നാമത്തത് പറഞ്ഞാൽ കുറച്ചായിരിക്കും കുടിക്കുന്നത്, പിന്നീട് ഇത് കൂട്ടിക്കൂട്ടി വരുന്ന ഒരവസ്ഥ. നാലാമത്തെ സിംറ്റംസ് പറഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ആണ്. അതായത് മദ്യപാനം നിർത്തുന്ന അവസ്ഥ വരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ശരീരം അതിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം തലച്ചോറിന് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഈ മദ്യപാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരേ രീതി ഒരു ഒരു പ്രവർത്തനത്തിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിർത്തുന്ന സമയത്ത്
തലച്ചോറ് അതിന് പ്രതികരിക്കുന്ന രീതി അതിൻ്റെ ഓരോരോ വ്യക്തിയുടെ ശരീരം കാണിക്കുക ചെയ്യുന്നത്. അവർക്ക് ദേഷ്യം കൂടും, വിഷാദരോഗം ഉണ്ടാവുന്നു, അപസ്മാരം പോലെ പ്രവണതകൾ ഉണ്ടാവും, അതുപോലെ ചില വ്യക്തികൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാവും, ആങ്സൈറ്റി, ദേഷ്യം, സങ്കടം, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഇവർക്ക് വ്യക്തികൾക്ക് മദ്യപാനം മാത്രമേ ജീവിതത്തിൽ ഒരു സന്തോഷം ഉള്ളൂ, മറ്റൊന്നിനും താല്പര്യം ഉണ്ടാവാത്തൊരവസ്ഥ. ഇതിൽ മദ്യം കഴിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു തോന്നലാണ് അഞ്ചാമത്തത്. ആറാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷേ തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഇത് നല്ലതല്ല എന്നറിയെങ്കിൽ പോലും അവർക്കത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഈ ആറ് സിംറ്റംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഈ ആറെണ്ണത്തിൽ മൂന്നെണ്ണം വളരെ, ഈ മൂന്നെണ്ണം തുടർച്ചയായിട്ട് ഒരു വർഷത്തോളം ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി മദ്യത്തിന് അടിമയായി കഴിഞ്ഞു എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തിയെ ഒരു മനോരോഗ ചികിത്സേൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മദ്യ അടിമത്തം എന്നതിലേക്ക്, സ്ഥിതിവിശേഷത്തിലേക്ക് ഓരോരോ വ്യക്തിയും എത്തിച്ചേരുന്നത് നോക്കാം. നമ്മുടെ തലച്ചോറിലെ മസ്തിഷ്കത്തിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട്. അതിൽ ഡോപാമിൻ എന്ന ഒരു കെമിക്കലാണ് നമുക്ക് പ്ലഷർ നൽകുന്നത്. അപ്പം നമ്മൾ ഈ വ്യക്തികൾ മദ്യം കഴിക്കുന്ന സമയത്ത് ഈ ഡോപാമിൻ്റെ അളവ് കൂടും, അങ്ങനെ വളരെയധികം സന്തോഷം ലഭിക്കുന്നു. പ്ലഷർ നൽകുക ചെയ്യുന്നത് ഈ ഡോപാമിൻ. അപ്പം മദ്യം കഴിക്കുന്ന സമയത്ത് സന്തോഷം ലഭിക്കും, അപ്പം സന്തോഷം ലഭിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. ഇങ്ങനെ നല്ല ഓരോരോ ദിവസം കൂടുന്തോറും ഈ ഡോപാമിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ ഡോപാമിൻ്റെ അളവ് കൂടുന്നില്ല. അങ്ങനെ കൂടാതെ വരുന്ന സമയത്ത് ഈ മദ്യത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരുന്നു. അങ്ങനെ മദ്യത്തിൻ്റെ അളവ് അവിടെയാണ് കൂട്ടേണ്ടി വരുന്നത്. കുറേ ഇങ്ങനെ കഴിയുന്ന സമയത്ത് ആ വ്യക്തി ഈ മദ്യം പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു. അങ്ങനെ അത് തലച്ചോറിന് കിട്ടാതെ ഈ ഡോപാമിൻ്റെ അളവ് വളരെയധികം കണ്ട് കുറയും. കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഡോപാമിൻ കൂടിയിട്ടുണ്ടാവും, പിന്നെ മദ്യപാനം നിർത്തുന്ന സമയത്ത് ഡോപാമിൻ വളരെയധികം കുറയും. അങ്ങനെ കുറയുന്ന സമയത്താണ് ഈ വ്യക്തി വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നത്. സ്ഥലകാലബോധം ഉണ്ടാവില്ല, അവർക്ക് വളരെയധികം ദേഷ്യം പിടിക്കുന്നു, വിഷാദരോഗം ഉണ്ടാവുന്നു, അതുപോലെ അപസ്മാരം പോലത്തെ അസുഖങ്ങൾ വരിക, പിന്നെ ചില ആളുകൾ ആത്മഹത്യാ പ്രവണത, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിന് നിലനിൽക്കുന്നത്. അത് രണ്ട് തരത്തിലുള്ള രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ചികിത്സ. ഒന്നാമത്തെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഏഴ് മുതൽ 10 ദിവസം വരെയുള്ള ദിവസങ്ങളിലുള്ള ചികിത്സയാണ് ഇവർക്ക് അപ്പോൾ നൽകുന്നത്. ഈ വിഡ്രോവൽ സിംറ്റംസിനുള്ള ചികിത്സയാണ് ആ സമയത്ത്, അത് കുറയ്ക്കാനുള്ള ചികിത്സയാണ് ആദ്യ ഘട്ടത്തിൽ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള ചികിത്സ കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് ഘട്ടങ്ങളിൽ കൂടെയാണ് ഈ മദ്യപാനം എന്ന രോഗത്തിനുള്ള ചികിത്സ നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് മദ്യപാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാം.